ഒരു ഫിഗർ തന്നിട്ട് സ്ക്വയർ കൗണ്ട് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കണക്കിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതിൽ എത്ര സ്ക്വയറുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എണ്ണി നോക്കാം. ഇവിടെ താഴോട്ട് എത്ര എണ്ണമുണ്ട്, എത്ര റോസ് ഉണ്ടെന്ന് നോക്കണം. 1, 2, 3, 4. അപ്പോൾ റോ എത്ര എണ്ണമുണ്ട്? റോ ഈസ് ഈക്വൽ ടു 4. അടുത്ത കോളം നോക്കാം. 1, 2, 3. കോളം എത്ര എണ്ണമുണ്ട്, എത്ര എണ്ണമുണ്ട് കോളം? 3 കോളംസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? 4 × 3 = 12 എന്ന് വന്നു. ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെയും താഴോട്ട് താഴോട്ട് എഴുതണം. ഓരോ നമ്പേഴ്സ് കുറഞ്ഞു വരുന്ന രീതിയിൽ ഗുണിക്കണം. അതെങ്ങനെ ചെയ്യാം? അടുത്തതെന്ന് പറയുന്നത് 3 × 2 = 6. അടുത്ത 2 × 1 = 2. അടുത്തത് 1 × 0 = 0 വന്നല്ലോ. ഇനി ഇത് ഇത്രയും കൂടി നമ്മൾ കൂട്ടുക. എത്ര വരും? 20 എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര ചതുരങ്ങളുണ്ട്? ഈ ഒരു വലിയ ഈ ഫിഗറിനകത്ത് എത്ര ചതുരങ്ങളുണ്ട്? 20 ചതുരങ്ങളുണ്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. ടൈപ്പ് 1 തന്നെ മറ്റൊരു കണക്ക് നോക്കാം. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം പറഞ്ഞതല്ല, റോസ് എണ്ണി നോക്കുക. 1, 2, 3, 4, 5. 1, 2, 3, 4. അപ്പോൾ റോ എത്ര എണ്ണമുണ്ട്? റോ ഈസ് ഈക്വൽ ടു 5. കോളം ഈസ് ഈക്വൽ ടു 4. ഇത് തിരിച്ചു വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്യാം? കോളം ആദ്യം എഴുതാം, റോ നമുക്ക് രണ്ടാമത് എഴുതാം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്ത് നോക്കുക. 5 × 4 = 20 വന്നു. 4 × 3 = 12 വന്നു. 3 × 2 = 6 വന്നു. 2 × 1 = 2 വന്നു. 1 × 0 = 0 വന്നു. ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 40 എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര സ്ക്വയറുകളുണ്ട്? ഇവിടെ 40 സ്ക്വയറുകളുണ്ട്. നമുക്ക് ടൈപ്പ് 2 നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുകളിൽ ബെല്ലൈക്കൺ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ട്രയാങ്കിൾസിൻ്റെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കയറി കാണുക. അപ്പോൾ നമുക്കിത് നോക്കാം. ടൈപ്പ് 2 നോക്കാം. ടൈപ്പ് 1 നമ്മൾ പറഞ്ഞിരുന്നപ്പോൾ റോയും കോളംസും ഡിഫറൻറ്റ് നമ്പേഴ്സാണ് വന്നത്. ഇവിടെ റോയും കോളവും സെയിം നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ ചെയ്യുന്നതാണ് നോക്കുന്നത്. നമുക്ക് എണ്ണി നോക്കാം. റോ 1, 2, 3, 4. കോളം നോക്കാം. 1, 2, 3, 4. രണ്ടും സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അങ്ങനെയുള്ളത് നമ്മൾ പഴയ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. പഴയ മെത്തേഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. റോ ഈസ് ഈക്വൽ ടു 4, കോളം ഈസ് ഈക്വൽ ടു 4. എങ്ങനെ ചെയ്യാം? 4 × 4 = 16. 3 × 3 = 9. 2 × 2 = 4. 1 × 1 = 1. 0 × 0 = 0. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? 20 + 30 എത്ര വന്നു? 30 കിട്ടി. ഇത് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമുള്ളൊരു മെത്തേഡ് ചെയ്ത് നോക്കാം. ഇവിടെ രണ്ടും ഈ രണ്ട് നമ്പേഴ്സ് 4 ഉണ്ട്, 2 3 ഉണ്ട്, 2 2 ഉണ്ട്, 2 1. അപ്പോൾ എങ്ങനെ ചെയ്യാം? 4 × 4 എന്ന് എഴുതുന്നതിന് പകരം 4 × 2 = 6. 3 × 2 = 9. 2 × 2 = 4. 1 × 2 = 1. ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും? 30. ഇത് തന്നെ സെയിം മെത്തേഡ് തന്നെ. ഇവിടെ നമ്മൾ 4 × 4 എന്ന് എഴുതുന്നതിന് പകരം അവിടെ 4 × 2 എടുത്തു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അടുത്ത് നമുക്ക് ടൈപ്പ് 3 നോക്കാം. ഇതെങ്ങനെ ചെയ്യാം? ഞാൻ ഇവിടെ ചെറിയ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1, 2.
റോ എത്ര ഉണ്ട്? 1 2, കോൾ എത്ര ഉണ്ട്? 2. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? 2 ഇൻറ്റു സ്ക്വയർ 4, 1 ഇൻറ്റു സ്ക്വയർ = 1. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗർ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ സെയിം മെത്തേഡ് തന്നെ. ഇവിടെ നമുക്ക് സ്ക്വയറുകൾ, വലിയ ചതുരങ്ങൾക്കകത്ത് വീണ്ടും ചെറിയ ചതുരങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഓരോ വലിയ ചതുരം, ആദ്യത്തെ വലിയ ചതുരം എത്രയുണ്ട്? 5 ഉണ്ട്. രണ്ടാമത്തെ വലിയ ചതുരം എത്രയുണ്ട്? 5 ഉണ്ട്. മൂന്നാമത്തെ വലിയ ചതുരം എത്രയുണ്ട്? 5 ഉണ്ട്. അപ്പോൾ 3 5 കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 15 വന്നു. ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് മൂന്നാമത്തെ ഫിഗർ നോക്കാം. മൂന്നാമത്തെ ഫിഗർ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഈ അകത്തെ ചെറിയ ചതുരങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി നോക്കാം. ബാക്കി നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1 2 3 4 റോ ഉണ്ട് ഇങ്ങോട്ടോ. 2 3 4 റോ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 4 ഇൻറ്റു സ്ക്വയർ 16, പിന്നെ എത്രയാണ്? 3 ഇൻറ്റു സ്ക്വയർ 9, 2 ഇൻറ്റു സ്ക്വയർ 4, 1 ഇൻറ്റു സ്ക്വയർ 1. അപ്പോൾ ഇതെത്ര വരും? 30 എന്ന് കിട്ടിയാലോ. പിന്നെ നമുക്ക് എന്താണുള്ളത്? ചെറിയ സ്ക്വയർ. ചെറിയ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 1 2. താഴോട്ട് എത്ര ഉണ്ട്? 1 2. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? 2 ഇൻറ്റു സ്ക്വയർ 4, 1 ഇൻറ്റു സ്ക്വയർ 1. അപ്പോൾ അതെത്ര ഉണ്ട്? 5. ആദ്യത്തെ ഈ ഒരെണ്ണം എത്ര എണ്ണം ഉണ്ട്? 5. അതിലത്തെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 4 എണ്ണം. അപ്പോൾ 5 ഇൻറ്റു 4 എത്രയാണ്? 20. ഇവിടെ നമ്മൾ 30 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 30 കൂടെ 30 + 20 = 2. അപ്പോൾ എത്ര വരും ഇവിടെ? 30 + 20 = 50. 50 ചതുരങ്ങളുണ്ട് ഈ ഒരു ഫിഗറിൽ. ഓക്കെ, അടുത്ത ടൈപ്പ് 4 നോക്കാം. ഇവിടെ ഞാൻ 2 ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്വയർ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കി നോക്കാം. അങ്ങനെ ആകുമ്പോൾ റോയും കോളവും എത്രയാണെന്ന് നോക്കാം. 1 2 1 2. അപ്പോൾ എത്ര വരും? 2 ഇൻറ്റു സ്ക്വയർ = 4, 1 ഇൻറ്റു സ്ക്വയർ = 1. അപ്പോൾ ഇത് രണ്ടും കൂടുമ്പം 5 എന്ന് വന്നു. 5 + ഈ ഒരു സ്ക്വയർ. അപ്പോൾ 5 + 1 = 6. അപ്പം ഇതുപോലത്തെ ഒരു ഫിഗർ ആണെങ്കിൽ എത്ര സ്ക്വയർ കാണും? 6 ചതുരങ്ങൾ അതിൽ കാണും. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗറിലേക്ക് പോകാം. അടുത്ത ഫിഗറിൽ അത്തരത്തിലുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. ഒരു ചതുരത്തിനുള്ളിൽ മറ്റൊരു ചതുരം. ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഈ ചതുരത്തിനുള്ളിൽ മറ്റൊരു ചതുരം. അപ്പോൾ ഇവിടെ എത്ര എണ്ണമുണ്ട്? 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എണ്ണമുണ്ട്? ഇത്തരത്തിലുള്ള 2 ഫിഗർ ഉണ്ട്. അപ്പോൾ എത്ര വന്നു? 6 + 6, 2 എണ്ണം വന്നു. ഇനി ഇതിനുള്ളിൽ പിന്നെ ഈ ചെറിയൊരു ചതുരം ഉണ്ടല്ലോ. ഈ ചെറിയൊരു ചതുരത്തിനകത്ത് വീണ്ടും ചെറിയ ചെറിയ ചതുരങ്ങൾ വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ എത്രയാണ്? 1 2 1 2. അപ്പോൾ ഇത് എത്ര എണ്ണം വരും? 2 ഇൻറ്റു സ്ക്വയർ 1 ഇൻറ്റു സ്ക്വയർ, രണ്ടോട് കൂടുമ്പോൾ എത്ര വരും? 5 എന്ന് വരും. അപ്പോൾ എത്ര വന്നു? 5. ഇത് ടോട്ടൽ എത്ര വരും? 17 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ഈ ഫിഗറിനകത്ത് എത്ര ചതുരങ്ങളുണ്ട്? 17 ചതുരങ്ങളുണ്ട്.